നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് 2024 ഫെബ്രുവരി മാസം 10ാം തീയതി 1199 ആണ്ട് മകരമാസം 27ാം തീയതി ശനിയാഴ്ച ഇന്ന് ശനിയാഴ്ചയാണ് ഇന്നത്തെ ആഴ്ച അത്ര കണ്ട് നല്ല ഭാരമല്ല ഇന്ന് വന്നിരിക്കുന്ന ഉദയ നക്ഷത്രം അവിട്ടമാണ് അവിട്ട നക്ഷത്രമാണ് വന്നിരിക്കുന്നത് ശനിയാഴ്ച അവിട്ട നക്ഷത്രം അവിട്ട നക്ഷത്രം ശുഭപ്രദമാണെങ്കിൽ പോലും ശനിയാഴ്ച അത്ര കണ്ട് നല്ലതല്ല ശനിയെ വിളിക്കുന്നത് തന്നെ മുണ്ടി എന്നാണ് മുണ്ടിയ മുണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ആ ദിവസം നടക്കുന്ന കാര്യങ്ങളെല്ലാം ലേറ്റായി നടക്കത്തുള്ളൂ പതുക്കെ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ ആകലും ഇന്ന് ശനിയാഴ്ച ബർത്ത്ഡേ വന്നിട്ടുള്ളവർ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ശനിയാഴ്ച നമുക്ക് ചില കാര്യങ്ങളൊക്കെ മാറ്റിവെക്കാം ഒക്കെ ചെയ്യാം പക്ഷേ ബർത്ത്ഡേ ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ശനിയാഴ്ച വന്നത് അതായത് അവിട്ട നക്ഷത്രത്തിലെ ബർത്ത്ഡേ വന്നവർക്ക് വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ അത്ര കണ്ട് നല്ലതല്ല ഒന്ന് ഈ അവിട്ട നക്ഷത്രക്കാർക്കെല്ലാം ഇപ്പോൾ ഏഴരാണ്ട് ശനി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ ശനിയാഴ്ച തന്നെ ബർത്ത്ഡേ വന്നു അപ്പോൾ ദോഷം കാഠിന്യമേറി നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നിരിക്കുകയാണ് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം ഈ നക്ഷത്രക്കാർ ശനിയാഴ്ച വന്നതുകൊണ്ട് മാത്രമല്ല ആൾറെഡി നമുക്കിപ്പോൾ ശനി നിൽക്കുകയാണ് അതിൻ്റെ കുറച്ചുകൂടി സൂചന തന്നു എന്ന് മാത്രം ഇപ്പോൾ ശനിയെ എത്രത്തോളം പ്രീതിപ്പെടുത്തി പോവാമോ അത്രയും നല്ലതാണ് ഇന്നത്തെ ഈ ഒരു ദിവസം ഇന്ന് നിങ്ങൾ ചെയ്യണമെന്ന് മാത്രമല്ല ഈ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കും ഒരു വർഷവും നിങ്ങളാകിലും ശനിക്ക് നീരാഞ്ജനം കത്തിച്ച് കത്തിച്ച് പോകണം ശനിയാഴ്ച ദിവസങ്ങളിൽ അതുപോലെ ശാസ്താവിന് ശാസ്താ ക്ഷേത്രത്തിൽ നെയ്യഭിഷേകവും അർച്ചനയും ഒക്കെ നടത്തുക നാട്ടിൽ പോകുന്ന സമയത്ത് ശാസ്താക്ഷേത്ര ദർശനം ചെയ്യുക അതുപോലെ ഓരോ കാര്യങ്ങൾ പ്രത്യേകിച്ച് വാഹനം ഓട്ടിക്കുന്നിടത്ത് ഒക്കെ സൂക്ഷിക്കുക ഞാൻ നേരത്തെ പറഞ്ഞു ശനി മുണ്ടിയാണ് അപ്പോൾ ചെറിയ വീഴ്ച ചതവ് മുറിവൊക്കെ ഉണ്ടാക്കാൻ അവൻ സഹായിക്കും അതുകൊണ്ട് അത് വസ്ത്ര ശ്രദ്ധിച്ച് കൊണ്ടുപോകണം ഇന്നത്തെ ദിവസം നമുക്ക് നക്ഷത്രം കൊള്ളാം എങ്കിലും ആഴ്ച ശനിയാഴ്ചയാണ് അതുകൊണ്ട് ശുഭകാര്യങ്ങൾ ആകിലും ഒഴിവാക്കാൻ ശ്രമിക്കുക നമുക്ക് ശുഭകാര്യങ്ങൾ ഇന്ന് വേണ്ട ഇല്ല ഇന്ന് ചില കാര്യങ്ങൾ ഇന്ന് ചെയ്തേ തീരുള്ളൂ നമ്മളെ അത്യാവശ്യമായിട്ടൊരു മീറ്റിങ്ങിന് വിളിച്ചിരിക്കുകയാണ് ഇന്ന് തന്നെ നിങ്ങളൊരു വർക്കിന് വേണ്ടി വരണം അല്ലെങ്കിൽ ഒരു മെയിൽ ഇന്ന് ചെയ്യണം എന്നൊക്കെ വരണ ഒരു സാഹചര്യം വന്നാൽ നമുക്ക് അഭിജിത്ത് മുഹൂർത്തം തിരഞ്ഞെടുക്കണം 12:11 തൊട്ട് അഭിജിത്ത് മുഹൂർത്തം ആരംഭിക്കുകയാണ് 1:03 വരെ നമുക്ക് അഭിജിത്ത് മുഹൂർത്തമുണ്ട് ഇന്ന് രാഹുകാലം വന്നിരിക്കുന്ന രാഹുകാലം ഞാൻ വീണ്ടും പറയണേ ശനിയാഴ്ചയാണ് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വീട്ടിൽ നിന്ന് പുറത്ത് പോയേ തീരുള്ളൂ എന്ന അവസ്ഥയുണ്ടെങ്കിൽ 9:10 എന്ന് കലണ്ടറിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും 9:10 എന്നിട്ടിരിക്കണമെങ്കിൽ 9:36 മുതൽ 11:03 വരെ നമുക്ക് രാഹുകാല സമയമുണ്ട് ഒന്നുകിൽ 9:33 മുമ്പ് നിങ്ങൾ പോകണം അല്ലെങ്കിൽ 11:03 കഴിഞ്ഞിട്ടേ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാവൂ ഇന്നത്തെ ദിവസം ഒരു കാര്യത്തിന് ഇറങ്ങുന്നവർ അത് വീട്ടിൽ നിന്ന് പോകണവർ മാത്രമല്ല വീട്ടിൽ നിൽക്കുന്നവരും നീല വസ്ത്രം അല്ലെങ്കിൽ കറുത്ത വസ്ത്രം നമ്മളെ അന്നത്തെ ഡ്രസ്സിൽ ഉൾപ്പെടുത്തുക കറുത്ത പാൻറ്റ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള ഷർട്ടൊക്കെ ഇടാം
അല്ലെങ്കിൽ കറുത്ത നീലയോ ഷർട്ട് ഇട്ടിട്ട് നമുക്ക് മറ്റ് വസ്ത്രങ്ങൾ ധരിക്കാം. കയ്യിൽ നീലയോ കറുപ്പോ വസ്ത്രം കരുതണം. വസ്ത്രധാരണത്തിൽ നമുക്ക് അങ്ങനെ പറ്റിയില്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് വെളുത്ത വസ്ത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ചില ഹോസ്പിറ്റൽ ജീവനക്കാർ അവർക്കൊന്നും ചിലപ്പോൾ നമ്മൾ പറയും പോലെ കറുത്ത വസ്ത്രമോ നീല വസ്ത്രമോ ഒന്നും ധരിക്കാൻ പറ്റിയെന്നിരിക്കില്ല. അങ്ങനെ വരുന്നവർ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു കർച്ചീപ്പായിട്ടെങ്കിലും ഒരു നീലയോ കറുത്തോ കറുപ്പോ വസ്ത്രം കരുതണം. ഇത് നിങ്ങളെ നെഗറ്റീവ് ഫലങ്ങൾ, ശനിയുടെ നെഗറ്റീവ് മാറ്റാനായിട്ട് സഹായിക്കും, നമ്മളിൽ നിന്ന് അകറ്റാൻ സഹായിക്കും. അപ്പോൾ ഈ ദിവസം ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.